ഇന്നൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ചിക്കനു വേണ്ടിയുള്ള മാരിനേഷന് ഒരു 700 ഗ്രാമോളം ബോൺലെസ് പീസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 2 ടീസ്പൂണോളം ഉപ്പ് 1 ടീസ്പൂൺ കസൂരി മേത്തി പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 കപ്പ് തൈര് ഇത്രയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചൊരു നമുക്കിതൊരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ട് ഒരു മീറ്റ് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ഒന്ന് വെച്ചാൽ മതിയാകും. അതിന് ശേഷം നമുക്ക് ഒരു ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 8-10 ഏലക്കയും പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം നല്ല വലിപ്പമുള്ള 6 തക്കാളി എടുക്കുന്നുണ്ട്. നല്ല കളറും ആയിരിക്കണം, അതുപോലെ നല്ലോണം പഴുത്തതും ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു 6 തക്കാളി എടുക്കുന്നുണ്ട്. പിന്നെ 2 സവാള അതിങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചത്. പിന്നെ 6 or 7 വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാശ്മീരി വറ്റൽ അതാണ് കേട്ടോ, നല്ല കളറുണ്ട് കേട്ടോ, അധികം എരിവില്ല ഈ ഒരു മുളകിന്. അപ്പോൾ 5 to 7 വരെയൊക്കെ ആകും അതിനെടുത്തിട്ടുണ്ട്. പിന്നെ 1 പീസ് ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 10 കാഷ്യൂനട്ട് സ്പ്ലിറ്റഡ് അല്ല ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ, അതൊരു 10 നമ്പർ എടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടിയും 1 കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്തെടുക്കുക. ഈ ഒരു ടൈമിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 5 വിസിൽ പോകുന്നതിന് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഗ്രേവിക്കൊന്ന് തയ്യാറായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഓയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ അതാ ഒരു കാസ്റ്റൻ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും പിന്നെ ബട്ടറും കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുന്നത്. കുറഞ്ഞത് ഒരു 15 to 20 മിനിറ്റ് വരെ ഓരോ സൈഡും ഒന്ന് വേവിച്ചിട്ടും തിരിച്ചുമറിച്ചിട്ടൊന്നും വേവിച്ചെന്ന് എടുക്കാം. അപ്പോൾ അത് ആ ഒരു ഗ്രേവിക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ഞാൻ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഗ്രേവിക്കൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും പിന്നെ ഒരു 3 to 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആകാം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കനും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ അടിക്ക് ഇങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചിട്ടെടുക്കാം. എന്നിട്ട് ആ ഒരു ഗ്രേവിക്ക് നന്നായിരുന്നു കുറുകിയൊന്ന് റെഡി ആവുന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും 1 or 2 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ഇതൊരു 1/2 കപ്പോളം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് കസൂരി മെറ്റി ഒന്ന് പാൻ ഫ്രൈ ചെയ്തിട്ട് അതും ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്തെടുക്കാം. ബട്ടർ ചിക്കൻ കൊണ്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഒരുവിധം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.